നമസ്കാരം. പകുതി സ്ത്രീയും പകുതി പുരുഷനുമായ ഹൈന്ദവ വിശ്വാസ സങ്കല്പമാണ് അർദ്ധനാരീശ്വരൻ എന്നറിയപ്പെടുന്നത്. പരമേശ്വരനെയും പാർവതിയെയുമാണ് അർദ്ധനാരീശ്വരന്മാരായി കണക്കാക്കുന്നത്. ഇവരുടെ പ്രണയത്തിൻ്റെ സാഫല്യമായും ഈ സങ്കല്പത്തെ പറയാറുണ്ട്. അർദ്ധനാരീശ്വര സങ്കല്പം പല ക്ഷേത്രങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ഏഷ്യയിൽ തന്നെ ഒരേ ഒരു ക്ഷേത്രത്തിൽ മാത്രമേ അർദ്ധനാരീശ്വരന്മാരെ മുഖപ്രതിഷ്ഠയായി ആരാധിക്കുന്നുള്ളൂ. അത് തമിഴ്നാട്ടിലെ തിരുച്ചങ്കോടിലുള്ള അർദ്ധനാരീശ്വര ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നോക്കാം. ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അർദ്ധനാരീശ്വര സങ്കല്പം എന്താണെന്ന് നോക്കാം. പ്രണയസാഫല്യത്തിൻ്റെ ഈശ്വര ഭാവമെന്നാണ് ഋഷിമാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതറിഞ്ഞ ശിവന് തൻ്റെ ഭാര്യയുടെ ആത്മരൂപമായ ദുർഗയോട് വലിയ സ്നേഹം തോന്നിയത്രേ. ഉടൻ തന്നെ തപസ് അനുഷ്ഠിക്കുന്ന പാർവതിയുടെ അടുത്തെത്തിയ ശിവൻ പാർവതിയെ തൻ്റെ മടിയിലിരുത്തുകയും പാർവതി ആ ശരീരത്തിൽ ലയിക്കുകയും ചെയ്തു. ഇങ്ങനെ ആ ശരീരത്തിൻ്റെ വലതുഭാഗം ജഡ സർപ്പം തുടങ്ങിയവയുമായും ഇടത് ഭാഗം പാർവതിയുടെ സ്ത്രീ ശരീരമായി മാറുകയും ചെയ്തു. ഇതാണ് അർദ്ധനാരീശ്വരന്മാരായി കണക്കാക്കുന്നത്. നിരവധി പുരാണ കഥകളിലും കാവ്യങ്ങളിലും തിരുച്ചങ്കോടിലുള്ള അർദ്ധനാരീശ്വര ക്ഷേത്രത്തെ വിവരിക്കുന്നത് കാണാം. ശൈവ സന്യാസിമാരുടെ തേവരം കൃതികളിൽ പരാമർശിക്കുന്ന 275 ക്ഷേത്രങ്ങളിലൊന്നാണ്. മാത്രമല്ല തമിഴ്നാട്ടിലെ ഏറ്റവും പുരാതന കൃതികളിലൊന്നായ ശിലപ്പതികാരത്തിലും ഈ ക്ഷേത്രത്തെ പറ്റി വിവരിക്കുന്നുണ്ട്. മുത്തുസ്വാമി ദീക്ഷിതരുടെ പ്രശസ്തമായ അർദ്ധനാരീശ്വരൻ എന്ന കൃതിയിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കൂടാതെ തമിഴ്നാട്ടിലെ വിവിധ രാജവംശങ്ങളുടെ കാലത്ത് എഴുതപ്പെട്ട ലിഖിതങ്ങളിലും പറയുന്നുണ്ട്. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് കുറേയേറെ കഥകളുണ്ട്. ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും ഋഷിഭൃംഗിയും കൂടെ ശിവനെ കാണാൻ പോയി. സാധാരണയായി പാർവതിയെ കണ്ടതിന് ശേഷം മാത്രമാണ് അതിഥികൾ ശിവനെ കാണാറുള്ളത്. വിഷ്ണുവും ബ്രഹ്മാവും ആ ആചാരം തുടർന്നപ്പോൾ ഋഷിഭൃംഗി നേരിട്ട് ശിവനെ ദർശിക്കാൻ പോയി. ഇതിൽ കോപം വന്ന പാർവതി തൻ്റെ ശക്തി ഉപയോഗിച്ച് ഋഷിയുടെ മാംസം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും വലിച്ചെടുത്തു. ശിവൻ ഇത് കാണുകയും തൻ്റെ 3-ാമത്തെ കാല് കൊണ്ട് ഋഷിയെ അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നീട് തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ പാർവതി പരിഹാരം ചെയ്യുകയും അതിനുശേഷം തൻ്റെ പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കുകയും ചെയ്തു. അതിൽ സംപ്രീതനായ ശിവൻ തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പാർവതിക്ക് നൽകി. ഇതാണ് ഇവിടെ അർദ്ധനാരീശ്വരൻ എന്നറിയപ്പെടുന്നത്. തിരുച്ചങ്കോട് മുരുകൻ ക്ഷേത്രത്തിൻ്റെ പേരിലും പ്രശസ്തമാണ്. ചെങ്കോട്ടുവേല എന്ന പേരിലാണ് സുബ്രഹ്മണ്യൻ ഇവിടെ ആരാധിക്കപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 650 ഉയരമുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1186 പടികൾ ചവിട്ടി കയറിയാൽ മാത്രമേ ക്ഷേത്രത്തിലെത്താൻ സാധിക്കൂ. നാഗഗിരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്ന് നാഗഗിരി എന്ന പേരിലാണ് പുരാണങ്ങളിൽ അറിയപ്പെടുന്നത്. ചെന്നമലൈ, പനിമലൈ, നന്ദിലൈ എന്നൊക്കെയും ഇതിന് പേരുകളുണ്ട്. ഈ കുന്ന് മുഴുവനായും ഏകദേശം 350 സ്ഥലത്താണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇതിൻ്റെ ചില ഭാഗങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും 2000 ഉയരത്തിലും കാണപ്പെടുന്നു. നാഗങ്ങളുടെ രാജാവായ ആദിശേഷ നാഗവുമായി ബന്ധപ്പെട്ടതാണ് നാഗഗിരി അഥവാ നാഗമലൈ. ഒരിക്കൽ വായുദേവനും ആദിശേഷനും തമ്മിൽ തങ്ങളുടെ ശക്തിയെ ചൊല്ലി വഴക്കുണ്ടായി. വായുദേവൻ ശക്തിയേറെ കാറ്റ് പുറപ്പെടുവിച്ചപ്പോൾ ആദിശേഷ നാഗമേരു പർവ്വതത്തെ ചുറ്റിയെടുത്തു. എന്നാൽ ശക്തി താങ്ങാൻ കഴിയാതെ ആദിശേഷൻ്റെ ശരീരം പല കഷ്ണങ്ങളായി മുറിഞ്ഞു വീഴുകയും അതിലൊരു ഭാഗം നാഗഗിരി എന്നറിയപ്പെടുകയും ചെയ്തു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.